പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു സഭാമയൂഖമേ കാലമേ. പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. പഴയ പാട്ടുകളുടെ അർത്ഥവും സാഹിത്യവും ഒരാപാരം തന്നെ. ശരിയാണ്, ശരിയാണ്. പഴയ പാട്ടുകൾ മനുഷ്യന്റെ ചിന്തകളെ മാറ്റിമറിക്കുകയാണ്. ഇന്നത്തെ ഒക്കെ വെറും ചവറുകളല്ലേ, ചവറുകൾ. അതൊക്കെ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളാണ് വിക്രമ. ഇന്നിപ്പോ ഒരു പാട്ട് കേട്ടിട്ടോ പ്രസംഗം കേട്ടോ ഒക്കെ ആളുകൾ മാറുന്ന കാലമല്ല ഇത്. അവനവന്റെ അനുഭവം, ആ അനുഭവത്തിൽ കൂടെ മാത്രമേ ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും. അതാണ് അയ്യോ പണിയായല്ലോ വിക്രമ. എന്ത് പറ്റി സാറേ? അതെ, ബാക്ക് വീല് പഞ്ചറായെന്നാ തോന്നുന്നത്. ഹലോ, ആ ശ്രീനിവാസ, എന്തു പറയുന്നു, എന്തു പറയുന്നു? അതെ, ഞായറാഴ്ച ആയിട്ടൊന്ന് കറങ്ങാന്ന് വിചാരിച്ചിറങ്ങിയതാ. അപ്പോഴേ വണ്ടി വീല് പഞ്ചറായിട്ടോ. അതെന്ത് പറയാനാ, വിക്രമനില്ലേ, വിക്രമൻ ടയറ് മാറ്റിക്കഴിഞ്ഞു. വിക്രമൻ ആളാകെ മാറിക്കഴിഞ്ഞില്ലേ. അതെന്താ, അവനെന്താ മാറിക്കൂടെ? അത് ശരി വിക്രമ, ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇയ്യക്കുണ്ടായി മാറ്റം. ഞാൻ അവരെ കുറ്റം പറയില്ല സാറേ, ആരും അത്ര പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കില്ലല്ലോ എനിക്കുണ്ടായ. Excuse me. Yes, can I help you? Can I meet Mr. Thomas? You're Mr. Vikram. Hello, boss. Mr. Vikram is looking for you. You can go now. Yeah, Mr. Chen. Yeah, I hope we can deliver it by on time. Yeah, yeah. Okay. Yeah, why not? We'll see that. Yeah. Yes, we will deliver it as per your requirement. Okay, don't worry. എന്താ വിക്രമായത്? എത്രാമത്തെ വീടാ നിങ്ങൾ ഈ മാറുന്നത്? ഒരു ബാച്ചിലർ ആയ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യണം. ഒന്ന് നോക്കട്ടെ. ഹലോ മൃതി സാർ, ഗുഡ് ഈവനിങ്. ഹലോ തോമസ്, ഗുഡ് ഈവനിങ്. ഞാൻ പറഞ്ഞ കക്ഷേ എന്റെ മുന്നിലുണ്ട് സാറേ, വിവരറിയാൻ വേണ്ടി വന്നതാ. അല്ല, അത് വേണോ തോമസേ? ഓ, ഒരു മാസത്തേക്കുള്ളത് സാറേ. സാർ പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. തോമസേ, എനിക്ക് അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവരുത് കേട്ടോ. അതാ, ഇല്ല അത് ഞാൻ ഏറ്റു, നോ പ്രോബ്ലം. എന്നാ പിന്നെ ഓക്കെ, ശരി. ഓക്കെ സാർ, താങ്ക് യു. വിക്രമ, ഞാനെല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്, ഇനി പ്രശ്നങ്ങളൊന്നും പാടില്ല. നാളെ തന്നെ ഷിഫ്റ്റ് ചെയ്തോ. അപ്പോൾ ശരി. താങ്ക് യു വെരി മച്ച്. അപ്പോൾ പറഞ്ഞെല്ലാം ഓർമ്മ ഉണ്ടല്ലോ. ശരി.
ഒന്ന് സഹായിക്കടാ. ഓ പിന്നെ ഒരാൾ എത്ര തവണ സഹായിക്കുന്നു. ഓ ഒരു പാണ്ടാരത്തിലെ പെട്ടി എന്റെ അമ്മോ എന്തൊരു കഷ്ടത. സന്തോഷ താങ്ക് യു വെരി മച്ച്. എന്ത് താങ്ക് യു അവിടെ നിന്ന് സാർ ഒരു പത്ത് ഡോളർ ഞാൻ പത്ത് ഡോളർ അല്ലേ ഉള്ളൂ. പത്ത് ഡോളർ 400 രൂപയാ പോയി കാണുന്ന ചോരയില്ലാത്തമാര്. ഹലോ സാർ. ആരാ? ഞാൻ ത്രിവിക്രമൻ ഭാസ്കരൻ നായർ. നമ്മുടെ തോമസ് പറഞ്ഞിട്ട് വന്ന. ഓഹോ ആ വരൂ വരൂ അകത്തേക്ക് വരൂ. ആ വിക്രമൻ ഇവിടെ ഏത് കമ്പനിയിലാ വർക്ക് ചെയ്യണത്? എസ് സി കമ്പനിയിൽ. ആ ശരി. ഓ എസ് സിയിലാ അല്ലേ? ആ ശരി. ആ ഇവിടെ എത്ര ആളായി ജോലിയായിട്ട്? 2 വർഷമായി. അത് ശരി. ആ പിന്നെ ഈ ഹാള്, ഈ ഹാള് പിന്നെ അവിടെ 2 മുറിയുണ്ട്. അതിലൊന്ന് എന്റെ ബെഡ്റൂം, പിന്നെ ഒന്ന് പൂജാമുറി. അതുകൊണ്ട് ഈ ഹാൾ ഉപയോഗിക്കാൻ വിക്രമന്. പിന്നെ കണ്ടില്ലേ ഗസ്റ്റ് വന്നാ കിടക്കാൻ ഒരു ബെഡുണ്ട്, അത് വിക്രമന് ഉപയോഗിക്കാം. പിന്നെ വാ ഇതാണ് കിച്ചൺ, കിച്ചണുണ്ട്, ഇത് ഉപയോഗിക്ക. കൂടാതെ ഈ 2 ഡ്രോയർ, ഈ ക്യാബിനറ്റും ഉപയോഗിക്കാം കേട്ടാ. ഇത് ഉപയോഗിക്കാം, ഈ മുകളിലുള്ളതൊക്കെ എല്ലാം ഉപയോഗിക്കാം. പിന്നെ ഇവിടെ ഉള്ള അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം കേട്ടാ. അപ്പൊ ശരിയാണ്, ഈ കള്ള നായിന്റെ മന ഉണ്ടല്ലോ ഇതിനൊന്നും ഇവിടെ ശരിയാ അടിച്ച് ശരി കളഞ്ഞ നമ്മളോട. ഇനി എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? കളി നമ്മളോടാ, എലിയല്ല പൂലി വരെ നമ്മള് പുറത്ത് കടിക്കും.
Come, how is Moda? What is the status of the Moda project? I'm not happy with them. I want to change some of the workers. I need more people. That your workers like friends, okay? Mm. Okay, sir. So, I'm in a hurry, huh? I have another meeting in cabin, huh? Okay. Okay, sir. Okay, thank you, sir. One more thing, you can, you have to wear your color like others, other people don't respect you, ഞാൻ എപ്പ വന്നാലും ഇവൻ കഥകാർ ചൈനകത്ത് അവനെന്താ അവിടെ കാണിക്കുന്നത്? അവനോട് ഇങ്ങോട്ട് വരാൻ പറ കഥകർക്ക്. ഓ, ഇതൊരു വലിയ പൊന്നാ പോയി. ഈ ഹെൽപ്പർമാരൊക്കെ എവിടെ പോയി? എന്താ ഈ പണിയൊന്നും ഇങ്ങനെ നീങ്ങാത്ത? നീ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. എനിക്ക് തന്നെ ശരിയാണ് കേട്ടോ, ഇതൊരു ക്വാളിറ്റി വർക്ക് ഒന്നല്ല. ഏ, അത് പറ്റില്ല, പറ്റില്ല. നീ മറ്റേ വിളിച്ചല്ല. എന്താ കേട്ടോ, കേട്ടോ, ഞാൻ പറഞ്ഞത് ഇപ്പൊ കണ്ടില്ലേ? ഐ എം ഗോയിങ് ടു ടേക്ക് ആക്ഷൻ. How is it, man, that you feel when you see yourself as an island, separated by waters of culture, concepts and conditions, and a million other things that you thought never mattered much? All in spite of your firm faith that love, roses, എന്ത് പറ്റി വിക്രമ? ഓ, യോഗ. എന്നാ പിന്നെ ആയിക്കോ, യോഗയാണ് അല്ലേ? ഇതെന്താ യോഗ? ഇതുവരെ കഴിഞ്ഞില്ലേ? കുറെ നേരം ആയല്ലോ. സാറിന്റെ കവിത ഇതുവരെ കഴിഞ്ഞില്ലേ? കവിത ഇയൊക്കെ ഇഷ്ടമാണോ? പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഒരുപാട് കവിത എഴുതിയിട്ടുണ്ട് സാറേ. അത് ശരി. എന്നാ ഒരു കാര്യം ചെയ്യേ, ഒരു നല്ല കവിത കേൾപ്പിച്ചു തരാം. യോഗയൊക്കെ നിർത്തിയിട്ട് ഒരു കസേരയും കിടത്തോ. ശരി സാർ, ശരി. പത്താം ക്ലാസ്സിലെ സാമൂഹ്യ പാഠ പുസ്തകത്തിൽ കത്തോലിക്ക സഭയെ കുറിച്ച് പരാമർശിക്കുന്ന അധ്യായത്തിൽ മാറ്റം വരുത്തണമെന്ന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി നിർദ്ദേശിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയിൽ ഇളവ് വരുത്താൻ സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് കേന്ദ്ര പെട്രോളിയം. നമ്മുടെ മെസ്സിന്റെ ചെലവ് വല്ലാതെ കൂടുന്നുണ്ടല്ലോ. ഇന്ധന വില വർധന രാജ്യത്ത് നാണ്യപ്പെരുപ്പത്തിനിടയാക്കുന്നത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ്. സോഷ്യലിസ്റ്റ് ജനതാ സെക്രട്ടറി കഴിഞ്ഞ ആഴ്ച സാറിന്റെ ഒരു ഗസ്റ്റ് വന്നപ്പോഴുള്ള സാധനങ്ങൾ വാങ്ങിയതിന്റെ കണക്ക് ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ, അതൊന്നും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. പരിപാടി ഉദ്ഘാടനം ചെയ്ത കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അപ്പോഴേ ആ കണക്ക് ഇങ്ങനെ വിക്രമൻ കൊണ്ടുവന്ന ഈ കണക്കെഴുത്ത് പരിപാടി ദേ ഇതോടെ തീർന്നു. ഇതുവരെയുള്ള കണക്ക്, ഇനി അങ്ങോട്ടുള്ള ചെലവ് എന്റെ വക. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഹലോ, ആ അത് ഞാൻ തരാ. അത് ഈ ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണോ? ഞാൻ ഇങ്ങനെ വിളിക്കല്ലേ. ഞാൻ ഇപ്പൊ ഇടക്കിടക്ക് ഇപ്പൊ അടുത്തല്ലേ വീട് മാറിയ, ഇത് മൂന്നാമത്തെ പ്രാവശ്യം മാറിയല്ലേ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുണ്ടേ? ആ ആ അതെ. ആ ഓക്കെ ഓക്കെ, അതിലൊന്നും ഈ വേറെ ഞാൻ തരും. ആ എന്താ, ആ ആയിക്കോട്ടെ, ഞാൻ മുനീറിന്റെ കടയിൽ കൊടുത്തേ. ആയിക്കോട്ടെ. അത് ഒരു കാര്യം ചെയ്യും, അടുത്ത പകുതി ഉണ്ടാവും കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ അടുത്ത് തരാം സാറേ.
ചായ എന്താണ് എനിക്കും കൂടെ വന്നിട്ടോ, കുറച്ച് മധുരം കുറച്ച് മതി. ഓക്കെ ആ പിന്നെ താങ്ക് യു താങ്ക് യു. ഹലോ, ആ ഇതിപ്പോ വലിയ തമാശയല്ലോ അപ്പ. നിങ്ങൾ ഇങ്ങോട്ട് വിട്ട ആളുടെ കാര്യം പറഞ്ഞു. എപ്പോഴാ ഒന്ന് കാണണേ, നേരിട്ടൊന്ന് കാണണായിരുന്നു. ഓക്കെ ശരി. എത്ര നേരം കാത്തിരിക്കുന്നു, ഇപ്പൊ പണി തീരാൻ സമയമായല്ലോ. നീ എന്താ കാണിക്കുന്ന മനുഷ്യൻ? നാലര മണിക്കാണ് വന്ന് പണി തീർത്തേ, എനിക്ക് പെട്ടെന്ന് പോണം കേട്ടാ. എങ്ങോട്ട് പോകാൻ? എനിക്ക് ആ അവിടെ വേണ്ട, കുറച്ചും കൂടെ മേലോട്ട്. ആ അവിടെ അവിടെ വെച്ചെടുത്തു, അവിടെ വെച്ചെടുത്തു. ആ ഓക്കെ ഓക്കെ. കൈ നോക്കണേ, കൈ പെട്ടി തുറക്ക്. നമ്മളെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടുണ്ട്. അതിന്റെ മന്ത് ശരിയാക്കി നോക്കണേ, ഇത് നമ്മളെ മാസം വർക്കിലായിരുന്നു. സാറേ മോനയുടെ ഒരു കത്തിണ്ടോ? ഓ ഓ തരാല്ലോ. എന്തോ നടയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇത്തരം കുബിക്കലാണോ ആൾക്കാർ താമസിക്കുന്നത്? എടാ ഇതൊക്കെ നമ്മുടെ പ്രൈവസിക്ക് വേണ്ടി ഉണ്ടാക്കിയല്ലേ. എടാ ഇത്രയും വലിയൊരു വീട്ടിൽ വേറെ മുറിയില്ലെന്നാ പറയുന്നത്? വേറെ മുറി എന്തിനായി? ഇവിടെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഇല്ലേ? നോക്കിയാ, ഒരു ടി വി, രണ്ട് എ സി, അത്യാവശ്യത്തിന് എല്ലാ ഫർണിച്ചറും ഒക്കെ നമുക്ക് അടിപൊളി. എങ്ങനെ പോലെ നോക്കിക്കോ, വേറും രണ്ടാഴ്ച കൊണ്ട് ഇയാളെ ഞാൻ അകത്താം. അകത്താക്കോ അതോ പുറത്തേക്കാക്കോ? സാധാരണ പുറത്തേക്കാക്കലാണല്ലോ നിന്റെ രീതി. ഹലോ, ആരാ, എന്താ വേണ്ടേ? ബൈസ ആ എന്തേ മൂർത്തി സഭയ്ക്ക മോത്തേ മലേഷ്യ മലേഷ്യക്ക് അച്ഛാ ബാദ് മേ കബി ആവുക. മൂർത്തി സാബിനെ കൈസേ പകലും എടാ നീ എന്തായി പറയുന്ന? മൂർത്തി സാർ അകത്തില്ലേ? എന്ത് അമ്പയല്ലാതെ സമയം
അല്ല വിക്രമ, അയാളായിട്ട് എങ്ങനെയാ? അതെ, ഞാനും അയാൾ തമ്മില് നല്ല ഫ്രണ്ട്സ്. അടിച്ചു പൊളിക്കാൻ എന്തൊരാളും നമുക്കുള്ള വാ വാ വാ. നിങ്ങൾ ആ മറ്റേ ആളെ കൂടി ഒന്ന് വിളിക്ക്. അയാൾ വരുന്നില്ല, അയാൾക്ക് എന്തോ പനിയും കുനിയും ചെടി കുനിയും കയറ്റിരിക്കുക.
മിസ്റ്റർ വിക്രമൻ, ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. നിങ്ങളുടെ സാധന സാമഗ്രികളെല്ലാം വെളിയിലുണ്ട്. ഞാൻ പറഞ്ഞിരുന്ന സമയത്തിലും അധികം കഴിഞ്ഞു. ഇനിയും നിങ്ങളെ കൂടെ താമസിപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല. ഉടൻ മറ്റൊരു സ്ഥലം കണ്ടെത്തുക. സോറി. മൂർത്തി സാറേ, 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 സാർ, സാറേ, സാറേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് സാറേ. ചിറ്റൂർ വിഷയവുമായി ബന്ധപ്പെട്ട് കെ കൃഷ്ണൻകുട്ടി യു ഡി എഫ് നേതൃത്വത്തിനെതിരെ പരസ്യ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു. കൃഷ്ണൻകുട്ടിയുടെ ഇതെന്ത് പരിപാടിയാണ് സാറേ ചെയ്ത്? അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നത്. ഒന്നും പറയാതെ പെട്ടെന്ന് ഇങ്ങനെയായാല് സാറേ, ഞാൻ പറയുന്നൊന്ന് കേക്ക് സാറേ. മുറി സാറേ, ഞാൻ അങ്ങോട്ട് പോവാണ് സാറേ. പേടിക്കുന്നത് പോലെ അരാഷ്ട്രീയവാദികളുടെ എണ്ണം അപ്പോൾ സാറ്, യാതൊരു മുന്നറിയിപ്പില്ലാതെ ചെയ്ത ഞാനെന്താ ചെയ്യ സാർ? സാറൊരു കാര്യം ചെയ്യ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്, ശ്രദ്ധിക്കു സാറേ. മുറി സാർ, സാറേ, ഞാൻ പറയാം സാറേ, ഒന്നും പറയാതെ ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത ഞാൻ എന്ത് ചെയ്തത്? ഞാനെന്ത് ചെയ്തു? ഇതൊന്ന് വായിച്ചിട്ട് സാറ് സാറേ, ഇതൊന്ന് വായിച്ചു സാറേ, വായിച്ചിട്ട് സാറ് എന്താ വെച്ചാൽ വായിക്കും. സോറി ഇഫ് എനി മിസ്റ്റേക്ക്, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ആംഗർ. എന്താ നടുവ് ഈ എഴുതി വെച്ചിരിക്കുന്നത്? എന്താ ഇത്? എന്ത് മനസ്സിലായി? അത് ഞാൻ ചുമ്മാ അത് വേഷം കിട്ടുന്നു. ഞാൻ അപ്പുറത്ത് വാ, അപ്പുറത്ത് വല്ല പറഞ്ഞുതരാം, അപ്പുറത്ത് വാ. വാ, എന്തോന്നാ ഇത്? എന്തോന്നാ ഈ എഴുതി വെച്ചിരിക്കുന്നത്? എന്ത് മനസ്സിലായെന്ന് എഴുതി വെച്ചിരിക്കണം സാറേ? ഇതൊന്നും അല്ല ജീവിതം. ഇയാൾ എത്ര പേരുടെ കൂടെയായി ഇപ്പൊ താമസിക്കുന്നത്? ഇയാൾക്ക് മറ്റുള്ളവരുടെ കൂടെ താമസിക്കുമ്പോ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. അതിനെ കുറിച്ച് യാതൊരു ചിന്തയില്ല. ഇയാൾക്ക് ആകെപ്പാടെ അറിയാവുന്ന ഇയാളുടെ കാര്യം നോക്കണം. അത് മറ്റുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഇയാൾക്ക് ദേഹം തോന്നണ പോലെ ചെയ്യണം. അതൊന്നും അല്ല ജീവിതം. എടോ, ബന്ധങ്ങൾ വേണം, ബന്ധങ്ങൾ, അതാണ് ജീവിതം. ജീവിതം ബന്ധങ്ങളാണ്. എന്താണ്? താൻ ഒന്നും ചിന്തിക്കണില്ല. താൻ മറ്റുള്ളവരെ കുറിച്ച് ആരെ കുറിച്ച് ഒന്നും ചിന്തിക്കണില്ല. തനിക്ക് ആകെപ്പാടെ അറിയാൻ തന്റെ കാര്യം നോക്കണം. ഇതൊന്നും അല്ല വേണം. വിക്രമാ, നിന്റെ ജീവിതം
കരുപിടിപ്പിക്കാൻ, നേരെയാക്കാൻ, നിനക്ക് മാറാൻ ഒരവസരപ്പെട്ട് ഞാൻ തരാം. പക്ഷെ അത് നീ വെറും മുതലെടുപ്പാക്കരുത് കേട്ടോ. കേട്ടല്ലോ, ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. ബന്ധങ്ങളാണ് ജീവിതം. എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിച്ചു നിർത്തുക, നിലനിർത്തുക, അതിനെ എങ്ങനെ നന്നാക്കി കൊണ്ടുപോകാം, എങ്ങനെ ജീവിക്കാമെന്ന് നീ മനസ്സിലാക്കണം. അതിനൊരവസരം തരാം. പിന്നെ പിന്നത്തെ കാര്യം ആലോചിക്കരുത്. ഇപ്പോ ഒരവസരം. വാ ഉള്ളിലേക്ക്.